പോപ്പുലർ ഫ്രണ്ട് ഇന്നൊരു ഭീകരതയിൽ അഴിഞ്ഞാടുകയാണ്. ഈ അവസരത്തിൽ പറയാനുള്ളത് 90കളുടെ ആദ്യം കേരളത്തിൽ ഇതിലും ഭീകരത സൃഷ്ടിച്ച ഒരു സംഘടന ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ പറ്റി ഇന്ന് കേട്ട് കേൾവിയില്ല. അങ്ങനെ ഒരു നേതാവും ഉണ്ടായിരുന്നു. അവർ ലക്ഷ്യം വെച്ചത് ബിജെപിയാണ്, സംഘപരിവാറിനെയാണ്, ആ സംഘടനയിൽ. പക്ഷേ ഇന്ന് ആ സംഘടനയെ പറ്റി കേട്ട് കേൾവി പോലുമില്ല. ഏതാണ്ട് ആ അവസ്ഥയിൽ തന്നെ രാഷ്ട്രീയപരമായിട്ട് ആശയപരമായിട്ട് പോപ്പുലർ ഫണ്ടിനെ നേടുവാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ജനുവരി 12ാം തീയതി CPM പോപ്പുലർ ഫണ്ട് കൂട്ടുകെട്ടിനെതിരെ BJP സംസ്ഥാന നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. മാർക്സിസ്റ്റ് പാർട്ടിയും പോപ്പുലർ ഫ്രണ്ടും ഒരു കാര്യത്തിൽ യോജിക്കുന്നുണ്ട്, പ്രതിയോഗിയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് വേണം അധികാരം പിടിക്കാനെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് വിശ്വസിക്കുന്നത് പ്രതിയോഗിയെ ഇല്ലായ്മ ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന്. അപ്പോൾ അതുകൊണ്ട് രണ്ടു കൂട്ടരും വിശ്വസിക്കുന്നത് ഉന്മൂലന സിദ്ധാന്തത്തിലാണ്, പ്രതിയോഗികളെ കൊല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് CPM പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്നത്. അതിൻ്റെ ഒരു ആശയപരമായിട്ടുള്ള ഒരു അന്തർധാരയുണ്ട്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ പോപ്പുലർ ഫ്രണ്ട് പ്രേമം അവസാനിപ്പിക്കണം, നിഷ്പക്ഷമായിട്ട് പോലീസ് പെരുമാറണം, രഞ്ജിത് ശ്രീനിവാസിൻ്റെ കൊലപാതകത്തിലെ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനുവരി 12ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്.